ഹായ് ഹലോ, ഞാൻ രാഹുൽ ദിവാൻ. ആർട്ടൂറിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് കലാകാരന്മാരും ഒരുപാട് കലകളും ഒരുപാട് യാത്രകളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനി നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വലിയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ ധർമ്മശാലക്കടുത്ത് മാങ്ങാട്ടുപറമ്പിലുള്ള നീലാർ കോട്ട കോട്ടത്തുംകാട്ടിലേക്കാണ്. കോട്ടത്തുംകാട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് ഇതൊരു കാട് മാത്രമല്ല, മറിച്ചൊരു മഹാക്ഷേത്രമാണ്. ഓരോ സസ്യജാലങ്ങളിലും ഉണ്ട് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ട നീലാർ ഭഗവതി. അലസമായി വന്ന് കണ്ട് തിരിച്ചു പോകാവുന്ന ഒരിടമല്ല ഇത്, മറിച്ച് വിശ്വാസത്തിൻ്റെ ആചാരങ്ങളുടെ വൈവിധ്യത കൊണ്ട് സമ്പന്നമാണ് ഇവിടെ. 19 ഏക്കറോളം വരുന്ന ഒരു മഹാക്ഷേത്രം എന്ന് തന്നെ വേണം പറയാൻ. നഗരമധ്യത്തിൽ ഇങ്ങനെയൊരു കാട് സംരക്ഷിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള വിശ്വാസത്തിൻ്റെ കഥകളുടെ പങ്ക് ചെറുതല്ല. കാട് സംരക്ഷിക്കപ്പെടാനോ എന്തോ ഇത്തരം ഒരു വിശ്വാസം പകർന്നു തന്ന പൂർവികർക്ക് ഈ ശീതലച്ചായയിൽ നിന്ന് തന്നെ നന്ദി പറയട്ടെ. കാര്യം, ഇവിടേക്ക് വരുന്നവർ കാൽപ്പാടുകൾ മാത്രം ഇവിടെ അവശേഷിപ്പിച്ച് വേണം തിരിച്ചു പോകാൻ. കഴിയുമെങ്കിൽ നമുക്ക് മുൻപ് വന്നവർ ഉപേക്ഷിച്ചു പോയ പ്ലാസ്റ്റിക്കുകൾ കൂടി നമുക്ക് പുറത്തെത്തിക്കാം. ഇനി വരുന്ന എത്ര തലമുറകൾക്ക് ഈ കാട് അല്ല ഈ കാവ് അനുവദിക്കേണ്ടതാണ്. പിന്നൊരു കാര്യം, ഇവിടെ വന്ന് തിരിച്ചിറങ്ങുമ്പോൾ കാട് നമുക്ക് സമ്മാനിക്കുന്ന കാഴ്ചകൾ ഓർമ്മകളായി സൂക്ഷിക്കാം. കൂടെ ഇടയ്ക്കെപ്പോഴും ശ്വസിച്ച പാലപ്പൂവിൻ്റെ സുഗന്ധവും. ഇത്തിരി നേരമെങ്കിലും ശുദ്ധവായു തന്ന ഈ കാടിന് ഒരായിരം നന്ദി. ആചാരങ്ങളും കാഴ്ചകളും ഉറഞ്ഞാടുന്ന കോട്ടത്തമ്മയുടെ കഥകളുമൊക്കെയായി കോട്ടത്തുംകാടിൻ്റെ നീലാർ കോട്ടത്തിൻ്റെ കഥ ഇനിയും തുടരും പിന്നീടൊരിക്കൽ.
കണ്ടതിലും ഏറെ കാണാത്ത കാഴ്ചകളാണ്. ഇനിയും വേറൊരു എപ്പിസോഡിൽ കാണാം.